हलो फ्रेंड्स वेलकम टू अवर चैनल हाई हॉप्स नाम केमिस्ट्री मूद चाप्टर पढ़ी पे मूद चाप्टर पेरान क्रियाशील श्रेणी वैद्युत रसतंत्र अदायक्टिविटी सीरीस इलेक्ट्रो कैमिस्ट्री अदान नाम पढ़ी पे चाप्टर नाम कुछ बेसीिक अच्छा ईसी आई स्कोर पेट चाप्टर अब नमुक ई चाप्टर मेन अंज टॉपिकाण ऐसा फस्ट रियाक्टिविटी सीरीज रामाते कंपैरिजन ऑफ रियाक्टिविटी डिस्प्लेसमेंट रियाक्शंस सेल्स गैल्वेनिक सेल इलेक्ट्रोलाइटिक सेल इलेक्ट्रोप्लेटिंग इतत्र नम्बे टॉपिक नमुक टॉपिकोट नमु कुछ बेसीिकायण नरते पर अब एंकाणचाल नमुक कुछ मेटल्स मेटल्स चाप्टर मेन नाम पढ़ी अियाक्षन अब डिफरेंट मीडियल रियाक्ट एमुक क्यों नाम इनको पढ़ी पद अब नमुक बेसीिक नमु कुछ मेटल्स सिंबल्स अल ए वालंसी അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം പിന്നെ പോളി അറ്റോമിക് അയോൺസിന്റെ വാലൻസി ഒക്കെ നമുക്ക് പഠിക്കാം അപ്പം പൊട്ടാസ്യം പൊട്ടാസ്യത്തിന്റെ സിംബൽ എന്താണ് കെ ആണ് അതിന്റെ വാലൻസി പ്ലസ് 1 ആണ് പ്ലസ് 1 ആയതുകൊണ്ടാണ് നമ്മൾ കെ പ്ലസ് എന്ന് ഇട്ടേക്കുന്നത് അടുത്ത എന്താണ് സോഡിയം സോഡിയത്തിന്റെ Na പ്ലസ് അതിന്റെ വാലൻസി എന്താണ് പ്ലസ് 1 ആണ് പിന്നെ അടുത്തത് മഗ്നീഷ്യം Mg2 പ്ലസ് ആണ് Mg2 പ്ലസ് എന്ന് പറയുമ്പോൾ വാലൻസ് എത്രയാണ് 2 ആണ് പിന്നെ കാൽഷ്യം Ca2 പ്ലസ് बेरियम बी ए सिंबल बी ए टू प्लस अड़ा सिंक इजेड एन टू प्लस अलूमिनियम अलूमिनियम एल सिंबल ए एल थ्री प्लस कॉपर सी यू प्लस सी यू टू प्लस डिपेंडिंग ऑन रियाक्शन रियाक्शन बेस सी यू प्लस आनो सी यू टू प्लस आनो नाम अड़ा अयन अयन एफ एफ टू प्लस एफ थ्री प्लस सिल्वर सिल्वर ए जी प्लस वैलेंसी वण ओके अब इतना मेन अंज चाप्टर अल्पन मुंब नामे कुछ बेसीिक नोक्यू ओके ഇനി നമുക്ക് അടുത്തത് പോളി അറ്റോമിക് അയോൺസിന്റെ വാലൻസി ഒക്കെ നമുക്ക് നോക്കാം പോളി അറ്റോമിക് അയോൺസിനകത്ത് ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്സൈഡിന്റെ എന്താണ് OH മൈനസ് കാർബണേറ്റ് CO3 മൈനസ് CO3 2 മൈനസ് ബൈകാർബണേറ്റ് ആവുമ്പോൾ HCO3 മൈനസ് ബൈകാർബണേറ്റിനെ നമ്മൾ ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും പറയും പിന്നെ എന്താണ് സൾഫേറ്റ് ആവുമ്പോൾ SO4 2 മൈനസ് ക്ലോറൈഡ് ആവുമ്പോൾ Cl മൈനസ് ഫ്ലൂറൈഡ് ആവുമ്പോൾ F മൈനസ് ऑक्साइड ओ टू माइनस सल्फाइड आवब एस टू माइनस नाइट्राइड आवब एन थ्री माइनस नाइट्राइट आवब एनओ थ्री माइनस अब इत्र निंगलोंदेंगिलु अलग स्क्रीनशॉट एड़ुत्तु वेच्चिट्टु पिन्ने एझुतियालुम मति अब नम्मले पोली अटोमिक अयोन्सिने कुरिच्चु पढ़िच्चु इनि नमुक्क अडुत्तुळ्ळतान ई चाप्टरिलोट्टु कडक्कां फस्ट टॉपिकाण क्रियाशील श्रेणी അല്ലെങ്കിൽ എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാലും അതായത് കണ്ടോ നമ്മൾ കുറേ മെറ്റൽസിനെ എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ക്രിയാശീലത കുറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ ക്രിയാശീലതയെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു മെറ്റൽസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഒരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് റിയാക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ട് മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയത് എന്തിനാണ് പൊട്ടാസ്യത്തിനാണ് അതുകഴിഞ്ഞ് എന്താണ് സോഡിയം കാൽസ്യം മഗ്നീഷ്യം അലൂമിനിയം സിങ്ക് അയൺ നിക്കൽ ടിന് ലെഡ് ഹൈഡ്രജൻ കോപ്പർ പിന്നെ എന്താണ് സിൽവർ ഗോൾഡ് अब इत अरे कुरव रीती अटोम कुरवे गोलडिण क्रियाशीलता ऐटों निका अलग क्रियाशीलता रियाक्टिविटी ऐटों कूड़ी पोटासियन अद सोडियम कैल्शियम मग्नीशियम आ रील अरे अब ए मेटलसी अंटे रियाक्टिविटी बेस रियाक्टिविटी इंक्रीस ऑर्डर अलग डिक्रीस ऑर्डर अरे रियाक्टिविटी सीरीस अलग क्रियाशील श्रेणी मनसो अब इन संभव ऐटों कूड़ी क्रियाशीलता ऐटों कूड़िया मेटल पोटासियम ऐटों कुछ गोल्डिण अब इधर क्रियाशील श्रेणी पे हाइड्रजन अल
ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് മെറ്റൽ ആണോ? അല്ല, നോൺ മെറ്റൽ ആണ്. അപ്പോൾ എന്താണ് അതിന് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻസ്? അതായത് ഹൈഡ്രജൻ്റെ മുകളിലോട്ട് വരുന്ന മെറ്റൽസ് എല്ലാം റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നു, ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നു. ബാക്കി താഴോട്ടുള്ളതെല്ലാം ക്രിയാശീലത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അത് എന്ത് ചെയ്യില്ല? ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യില്ല. അതായത് ഹൈഡ്രജനെ ഈ ക്രിയാശീല ശ്രേണിയിൽ, റിയാക്ടിവിറ്റി സീരീസിൽ, ഹൈഡ്രജന് മുകളിലോട്ട് വരുന്ന മെറ്റൽസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുന്നു. അതിന് താഴോട്ട് വരുന്നതെല്ലാം ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? അത് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ്. മെറ്റൽസ് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മെറ്റൽസിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഓക്സൈഡ് ആണ്. ഫസ്റ്റ് എന്താണ് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഓക്സിജൻ? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിനു മുമ്പ് നമുക്ക് എന്താണ് മെറ്റൽ എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? മെറ്റൽ പ്ലസ് ഓക്സിജൻ എന്താണ് ഉണ്ടാകുന്നത്? മെറ്റൽ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. എന്താണ് മെറ്റൽ ഓക്സൈഡ്? അപ്പോൾ മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? മെറ്റൽ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്ക് സോഡിയം തന്നെ എടുക്കാം. ഞാൻ ഈ സൈഡിൽ റിയാക്ടിവിറ്റി സീരീസ് എഴുതിയിട്ടുണ്ട്. അത് കൂടുതൽ ഏതാണ് കുറവ് ഏതാണെന്ന് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് പഠിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ ഞാൻ റിയാക്ടിവിറ്റി സീരീസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് സോഡിയം തന്നെ എടുക്കാം. സോഡിയം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് സോഡിയം എടുക്കാം. സോഡിയം എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ പറഞ്ഞു ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? മെറ്റൽ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ മെറ്റൽ ഏതാണ്? സോഡിയം ആണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? NaO ആണ് കിട്ടുന്നത്. NaO നമ്മൾ ഇങ്ങനെയല്ല എഴുതേണ്ടത്, നമുക്കിതിൻ്റെ ബാലൻസ് കൂടി നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബാലൻസ് നമ്മൾ പഠിച്ചു വെച്ചേക്കണമെന്ന്? അത് ഈ റിയാക്ഷൻ വരുമ്പോൾ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോഡിയം ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാലൻസ് നോക്കാം. സോഡിയത്തിൻ്റെ ബാലൻസ് എത്ര ആണ്? സോഡിയത്തിൻ്റെ ബാലൻസ് +1 ആണ്. ഓക്സിജൻ്റെയോ? ഓക്സിജൻ്റെ 2- ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഇതിനെ രണ്ടും എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് നമ്മൾ സൈൻ മാറ്റി അങ്ങ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സോഡിയത്തിന് ഈ രണ്ടിനെ ഇങ്ങോട്ട് കൊടുത്തു, ഓക്സിജന് 1 കൊടുത്തു. അപ്പോൾ Na2O1 ആയതുകൊണ്ട് നമ്മളിവിടെ എഴുതത്തില്ല. ഓക്കെ, അപ്പോൾ Na2O എന്ന് കിട്ടി. അപ്പോൾ സോഡിയം മെറ്റലുമായിട്ട് സോഡിയം എന്ന് പറയുന്ന മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Na2O കിട്ടി. ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം, മഗ്നീഷ്യം നോക്കാം. മഗ്നീഷ്യം എന്താണ്? റിയാക്ടിവിറ്റി കൂടിയ ഒരു എലമെൻ്റ് തന്നെയാണ്. അപ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? മെറ്റൽ ഓക്സൈഡ് അല്ലേ. ഇവിടുത്തെ മെറ്റൽ ഏതാണ്? മഗ്നീഷ്യമാണ്. പിന്നെന്താണ്? ഓക്സൈഡുമുണ്ട്. അപ്പോൾ മെറ്റൽ ഓക്സൈഡ് കിട്ടി. ഇതിൻ്റെ ബാലൻസ് കറക്റ്റ് ആണോ? നമുക്ക് നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ എത്ര ആണ്? Mg2+ ആണ്. അപ്പോൾ Mg2+. പിന്നെന്താണ്? ഓക്സിജൻ്റെ എന്താണ്? 2- ആണ് അല്ലേ. 2+ 2- ആണ്. അപ്പോൾ എന്ത് ചെയ്യും? Mg2-നെ ഓക്സിജനും കൊടുക്കും, ഓക്സിജൻ്റെ 2-നെ Mg-ക്കും കൊടുക്കും. അപ്പോൾ MgO. അപ്പോൾ ഓക്സിജൻ്റെ ഇവിടെ കൊടുത്തു, Mg-യുടെ ഇവിടെ കൊടുത്തു. അപ്പോൾ Mg2O2 എന്ന് കിട്ടി. രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് നമ്മൾ അത് എഴുതത്തില്ല, 1 തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? MgO എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ്? മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? മെറ്റൽ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ട് റിയാക്ഷൻ, രണ്ട് എക്സാമ്പിൾ പറഞ്ഞു. സോഡിയവും പറഞ്ഞു, മഗ്നീഷ്യവും പറഞ്ഞു. അപ്പോൾ മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ. അപ്പോൾ മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്.
അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് എച്ച് ടു കിട്ടും എന്താണ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് എച്ച് ടു മനസ്സിലായോ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് മെറ്റൽ റിലേറ്റീവ്ലി ഹൈലി റിയാക്ടിവിറ്റി ഹൈ എന്താണ് മെറ്റലിന് റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ ആണ് എന്തുണ്ടാവുന്നത് മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് എച്ച് ടു ഉണ്ടാവുന്നത് ലെസ് റിയാക്റ്റീവ് ആണെങ്കിലോ ലെസ് റിയാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് റിയാക്ടിവിറ്റി ഹൈ ആണെങ്കിലാണ് മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മെറ്റൽ പ്ലസ് എച്ച് ടു ഒ എന്ത് കിട്ടും മെറ്റൽ ഓക്സൈഡ് ആണ് കിട്ടുന്നത് എന്താണ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് എച്ച് ടു ആണ് അപ്പോൾ നമ്മുടെ മെറ്റൽ ഹൈലി റിയാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത് മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് എച്ച് ടു ആണ് റിയാക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ് കിട്ടുന്നത് മെറ്റൽ ഓക്സൈഡ് പ്ലസ് എച്ച് ടു ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം നമുക്ക് എന്താണ് സോഡിയം തന്നെ എടുക്കാം സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് റിയാക്ട് ചെയ്യുന്നത് അതായത് ഹൈലി റിയാക്ട് ചെയ്യുന്ന മെറ്റൽ അതിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡും പിന്നെ എച്ച് ടു ആണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നോക്കിയേ സോഡിയം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അതിൻ്റെ റിയാക്ടിവിറ്റി ഹൈ ആണ് അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും ഒരു എച്ച് ടുവും വരും അല്ലേ മെറ്റൽ ഹൈഡ്രോക്സൈഡും എച്ച് ടു അല്ലേ വരുന്നത് അപ്പോൾ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും ഒരു എച്ച് ടുവും വരും അപ്പോൾ നമുക്ക് നോക്കാം എൻ എ ഒ എച്ച് വന്നു പിന്നെന്താണ് ഒരു എച്ച് ടുവും വന്നു അപ്പോൾ എൻ എ ഒ എച്ചിൻ്റെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം സോഡിയത്തിൻ്റെ വാലൻസി എത്രയാണ് സോഡിയത്തിൻ്റെ വാലൻസി നമ്മൾ പറഞ്ഞു പ്ലസ് വൺ ആണ് ഹൈഡ്രോക്സൈഡിൻ്റെ എന്തായിരുന്നു ഒ എച്ച് മൈനസ് അല്ലേ അപ്പോൾ മൈനസ് വൺ ആണ് അപ്പോൾ എന്താണ് ഹൈഡ്രോക്സൈഡിൻ്റെ വാലൻസ് നമ്മൾ സോഡിയത്തിനും കൊടുക്കും സോഡിയത്തിൻ്റെ എങ്ങോട്ട് കൊടുക്കും ഹൈഡ്രോക്സൈഡിനും കൊടുക്കും അല്ലേ അപ്പോൾ എങ്ങനെയാണ് വരുന്നത് ഇങ്ങോട്ടൊരു ഒന്ന് കൊടുക്കും ഇങ്ങോട്ടൊരു ഒന്ന് കൊടുക്കും അപ്പോൾ ഒന്നായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല എഴുതത്തില്ല സെയിം നമ്പറാണ് പിന്നെ വണ്ണും കൂടെ ആയതുകൊണ്ട് എഴുതത്തില്ല അപ്പോൾ എന്താണ് എൻ എ ഒ എച്ച് എന്ന് തന്നെയാണ് വരുന്നത് ഓക്കെ പിന്നെ അടുത്ത് നമുക്ക് വേറൊരെണ്ണം നോക്കാം മഗ്നീഷ്യം നോക്കാം മഗ്നീഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് മഗ്നീഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും എം ജി ഒ എച്ച് പ്ലസ് എച്ച് ടു എന്താണ് എം ജി ഒ എച്ച് പ്ലസ് എച്ച് ടു എന്നാണ് വരുന്നത് അപ്പോൾ നോക്കാം ഇതിൻ്റെ കറക്റ്റ് ആണോ എന്ന് നോക്കാം എം ജിയുടെ എത്രയാണ് വാലൻസി ടു പ്ലസ് ആണ് എം ജിയുടെ ടു പ്ലസ് ആണ് പിന്നെ ഹൈ എന്താണ് ഒ എച്ചിൻ്റെ മൈനസ് വണ്ണും ആണ് എം ജിയുടെ ടു പ്ലസ്സും ആണ് ഒ എച്ചിൻ്റെ മൈനസ് വണ്ണും ആണ് അപ്പോൾ ഈ മൈനസ് വൺ ഈ വൺ ആർക്ക് കൊടുക്കും എം ജിക്ക് കൊടുക്കും പിന്നെ ഒ എച്ചിന് എന്ത് കൊടുക്കും ടുവും കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എം ജി ഒ എച്ച് ടു പ്ലസ് എച്ച് ടു എന്നാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത എന്തിൻ്റെ നോക്കാം അടുത്ത നമുക്ക് കോപ്പറിൻ്റെ നോക്കാം കോപ്പർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുവാണ് കോപ്പറിന് എന്താണ് റിയാക്ടിവിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല അവിടെ റിയാക്ഷൻ ഒന്നും സംഭവിക്കില്ല എന്താണ് റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോഴത്തേക്ക് നോക്കിയേ കോപ്പർ ഹൈഡ്രജൻ്റെ താഴെയല്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ അത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യില്ല അപ്പോൾ എന്താണ് അവിടെ നോ റിയാക്ഷനാണ് റിയാക്ഷൻ ഒന്നും നടക്കില്ല വാട്ടറുമായിട്ടുള്ള മെറ്റലിന്റെ റിയാക്ഷൻ പറഞ്ഞല്ലോ എന്തൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ സോഡിയവും വാട്ടറുമായിട്ടുള്ളത് പറഞ്ഞു സോഡിയം ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എന്താണ് കോൾഡ് വാട്ടറിലും അതിന് റിയാക്ട് ചെയ്യാൻ പറ്റും കോൾഡ് വാട്ടർ ആയാലും മതി അതിന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തുണ്ടായി എൻ എ ഒ എച്ചും വന്നു എച്ച് ടുവും വന്നു പിന്നെ എന്താണ് മഗ്നീഷ്യം സോഡിയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കുറച്ച് കുറവല്ലേ അപ്പൊ ഇത് ഹോട്ട് വാട്ടറിലും റിയാക്ട് ചെയ്യും എന്താണ് ഹോട്ട് വാട്ടർ പിന്നെന്താണ് പിന്നെ അപ്പൊ എന്ത് കിട്ടി മഗ്നീഷ്യം അവിടെ എം ജി ഒ എച്ച് ടോയ്സ് പ്ലസ് എച്ച് ടു എന്ന് കിട്ടി പിന്നെന്താണ് പിന്നെ നമ്മൾ അയണിന്റെ പറഞ്ഞില്ല അയൺ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് എഫ് ഇ ഒ പ്ലസ് എച്ച് ടു എന്ന് വരും അപ്പൊ നമുക്ക് വാലൻസ് ക്ലിയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും അയണിന്റെ വാലൻസ് എത്ര ആണ് ത്രീ ആണ് പിന്നെ ഓക്സിജന്റെ ടു ആണ് അപ്പൊ എന്താണ് ഈ ഓക്സിജന്റെ അയണിന് കൊടുക്കും അയണിന്റെ ഓക്സിജനും കൊടുക്കും അപ്പൊ എങ്ങനെ വരും എഫ് ഇ ടു ഒ ത്രീ എന്ന് വരും അപ്പൊ എന്താണ് എഫ് ഇ ടു ഒ ത്രീ പ്ലസ് എച്ച് ടു നമ്മൾ പറഞ്ഞു കോപ്പറുമായിട്ട് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും
हाइड्रोजन कुरवे रियाक्टिविटी हाइड्रोजन ताड़े वह हाइड्रोजन नॉन मेटल पक्ष हाइड्रोजन ताड़ वर अब हाइड्रोजन लिबरेट रियाक्षन अब रियाक्टिविटी बेस एडर नोक आदमें सोडियम वरुम मैग्नीशियम वरुम अयण वरुम कॉपर वरुम ओके अब सोडियम मैग्नीशियम अयन कॉपर कुछ रियाक्षन नमक रियाक्टिविटी सीरीसल वरुदा पर नाम ई ऑर्डर ऐसी रियाक्टिविटी कूड़ा कुरु ऑर्डर ओके अड़ाक्टिविटी वित् एयरुम्शन रियाक्षन ऑफ मेटल वित् एयर एयर रियाक्ट अब नम्बर मेटल्स ऐटों इंपॉर्टेंट क्यारक्टर अब ना लेस्टर प्रॉपर्टी अब मेटल्स इंपॉर्टेंट क्यारक्टर लेस्टर प्रॉपर्टी अब एयर रियाक्ट अलकम कुमें लेस्टर प्रॉपर्टी एंतुम कुरुए अब एयर रियाक्ट नोक अब नमक आदमी सोडियम सोडियम एंटू एयर ऑक्सीजन रियाक्ट अब एनएओ प्लस H2O एनएओ प्लस H2O इन बैलेंस करेक्ट अल ऑक्सीजन टू अल अब ऑक्सीजन टू अल इवे वर सोडियम वण इत अब Na2O प्लस H2O सोडियम हाईली रियाक्टीव आयोजन इतने वेशो एनएटो वाटरुमायट NaOH प्लस H2O सोडियम हाइड्रोक्साइड प्लस H2O सोडियम हाइड्रोक्साइड नाइली रियाक्टीव सोडियम अब हाईली रियाक्टीव मेटल ना वाटरुमायट सोडियम हाइड्रोक्साइड प्लस H2O अब अगर सोडियम हाइड्रोक्साइड प्लस H2O सोडियम हाइड्रोक्साइड कार्बन डाइऑक्साइड अब ई सोडियम हाइड्रोक्साइड कार्बन डाइऑक्साइड रियाक्ट सोडियम बाइकार्बोनेट सोडियम बाइकार्बोनेट प्लस H2O ओके अब पेटा इन रियाक्टिविटी कूड़ा आयोजन फास्ट फास्टस्ट रियाक्षन फास्ट रियाक्षन नमुक मैग्नीशियम नोक मैग्नीशियम एंतु एयर रियाक्ट अब एम जी ओ MgO करक्ट इन मैग्नीशियम वैलेंस टू ऑक्सीजन टू अब रूम टू आयोजन नाम MgO सें नंबर आयोजर कॉपर ऑक्सीजन रियाक्ट अब कॉपर ऑक्सीजन रियाक्ट CuO CuO अमीडे पक्षे समय इन ना मैग्नीशियम रियाक्षन सोडियम अपेक्षित रियाक्टिविटी कुरवान अब इन का कुछ स्लो आईटन पक्षे कॉपर केस ना वीटल को पात्र पेट क्लाव पिटो इला कुरे नाड़े चल मसू क्लाव पिटा वेट अब कॉपर एयर रियाक्षन भर स्लो आईटेकू पेट समय अब इत स्लो रियाक्षन वाले स्लो आईटन पेट रियाक्ट गोल्ड गोल्ड रियाक्षन अब गोल्ड नोत पो गोल्ड अब गोल्ड एयर रियाक्षन पेटक्षन पर भर समय एयर रियाक्ट
ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ അപ്പോൾ ഇതിന്റെ നമുക്ക് ഏത് ഓർഡറിൽ എഴുതാം സോഡിയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സോഡിയം ആണ് ഏറ്റവും റിയാക്റ്റിവിറ്റി കൂടിയത് പിന്നെ അതിന് എന്ത് വരും മഗ്നീഷ്യം പിന്നെ കോപ്പർ പിന്നെ വരുന്നതാണ് എന്ത് ഗോൾഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് എയറും ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത് ആസിഡും ആയിട്ടുള്ള റിയാക്ഷൻ മെറ്റൽസ് ആസിഡും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് നോക്കാം മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോ സോൾട്ട് പ്ലസ് എച്ച് ടു ആണ് ഉണ്ടാകുന്നത് എന്താണ് സോൾട്ട് പ്ലസ് എച്ച് ടു ആണ് ഉണ്ടാകുന്നത് അപ്പോ ആസിഡ് നമുക്ക് ഒരു മെറ്റൽ എടുക്കാം ഏത് മെറ്റൽ എടുക്കണം നമുക്ക് മഗ്നീഷ്യം എടുക്കാം മഗ്നീഷ്യം പ്ലസ് ആസിഡ് ഏത് ആസിഡ് എടുക്കും എച്ച് സി എൽ എടുക്കാം ഓക്കെ മഗ്നീഷ്യവും എച്ച് സി എല്ലും എടുത്തു അപ്പോ സോൾട്ട് ആണ് ഉണ്ടാകുന്നത് അപ്പൊ എന്തുണ്ടാവും എം ജി സി എൽ പ്ലസ് എച്ച് ടു ഉണ്ടാവും എന്താണ് എം ജി സി എൽ പ്ലസ് എച്ച് ടു ഉണ്ടാവും നമുക്ക് വേറെ റിയാക്ഷൻ നോക്കാം വേറെ നമുക്ക് അയണുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം അയണും എച്ച് സി എല്ലും കൂടെ റിയാക്ട് ചെയ്യുവാണ് അയണും എച്ച് സി എല്ലൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എഫ് ഇ സി എൽ പ്ലസ് എച്ച് ടു ഉണ്ടാവും ഈ എഫ് ഇ സി എൽ ആണോ വരുന്നത് എഫ് ഇയുടെ എത്രയാണ് എഫ് ഇയുടെ ത്രീ പ്ലസ് ആണ് ക്ലോറിന്റെ മൈനസ് വൺ ആണ് അപ്പൊ ഈ വൺ ഈ അയണിന് കൊടുക്കും പിന്നെ ഈ ക്ലോറിന് എന്ത് കൊടുക്കും ത്രീയും കൊടുക്കും അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ വരും എഫ് ഇ സി എൽ ത്രീ എഫ് ഇ സി എൽ ത്രീ പ്ലസ് എച്ച് ടു എന്നാണ് വരുന്നത് ഇവിടെ കറക്റ്റ് ആണോ എം ജി സി എല്ലിന്റെ മഗ്നീഷ്യത്തിന്റെ എന്താണ് മഗ്നീഷ്യത്തിന്റെ എം ജി ടു പ്ലസ് ആണ് മഗ്നീഷ്യത്തിന്റെ എം ജി ടു പ്ലസ് ആണ് ക്ലോറിന്റെ എന്താണ് മൈനസ് വൺ ആണ് അപ്പൊ ഇവിടെ എങ്ങനെ വരും എം ജി സി എൽ ടു പ്ലസ് എച്ച് ടു എന്ന് വരും അപ്പൊ ക്ലിയർ അല്ലേ കോപ്പറുമായിട്ട് വരുമ്പോഴത്തേക്കോ കോപ്പറുമായിട്ട് വരുമ്പോ റിയാക്ഷൻ ഒന്നും നടക്കത്തില്ല നോ റിയാക്ഷൻ അപ്പൊ എങ്ങനെയാണ് മെറ്റൽ ആസിഡുമായിട്ട് വരുമ്പോഴത്തേക്കും സോൾട്ട് പ്ലസ് എച്ച് ടു ആണ് വരുന്നത് അപ്പൊ മഗ്നീഷ്യത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു പിന്നെന്താണ് അയണിന്റെ കേസ് നമ്മൾ പറഞ്ഞു പിന്നെ കോപ്പറിന്റെ റിയാക്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് പറഞ്ഞു എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് ഒരു മെറ്റൽസ് കുറെ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എന്തിന്റെ ബേസിലാണ് അതിന്റെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നതിന്റെ ബേസിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്ത് പഠിച്ചു മെറ്റൽസിന്റെ തന്നെ പല മീഡിയം ആയിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു എന്താണ് നമ്മൾ എയറുമായിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു പിന്നെന്താണ് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു അതിന്റെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ ഓരോ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു